ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വീണ്ടും അമൃതം പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ന്യൂട്രിമിക്സാണ് അമൃതം പൊടി. അതുകൊണ്ട് അമൃതം പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ലഡു ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അമൃതം പൊടി കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് അമൃതം പൊടി ആദ്യം ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അമൃതം പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കണം. അധിക നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പൊടി ചൂടാകുന്നതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും, അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ അമൃതം പൊടി ചൂടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഏകദേശം 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമൃതം പൊടിക്ക് ഓൾറെഡി ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താൽ നമുക്ക് ആ ഒരു ഏലക്കായയുടെ ടേസ്റ്റ് കൂടി കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒരു സെക്കൻഡ് അടിച്ചെടുക്കാം. അധികം നേരം അടിക്കരുത്, തേങ്ങ അരഞ്ഞു പോകും. ഇനി ഈ ഒരു അമൃതം പൊടിയിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തും തേങ്ങയും ശർക്കരയും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാഷ്യൂ നട്ട്സോ കിസ്മിസോ ഒക്കെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷെ ഒന്നും ചേർക്കുന്നില്ല, കാരണം പിള്ളേർ അതൊക്കെ കടിക്കുമ്പോൾ കഴിക്കാൻ മടിക്കും. ഇതെല്ലാം നമുക്കിനി ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം. ഇത് നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ 1-5 ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 ആഴ്ചയൊക്കെ നിൽക്കും. പുറത്ത് 5 ദിവസം കൂടുതൽ വെച്ചാൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമൃതം പൊടി കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലും അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ലഡു ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.